ലീല ജോ അല്ല ലൈല ജോ ആണോ? എൽ ഐ എൽ എ കുറച്ച് സ്പേസ് വിട്ടിട്ട് ജയോ. അതാണാണോ പെണ്ണാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ, പെണ്ണാവാനാണ് സാധ്യത. അവര് ഹിന്ദുക്കൾക്കെല്ലാം ക്രിസ്ത്യാനികളുടെ വളർച്ച കണ്ടിട്ട് അസൂയയാണല്ലേ എന്ന് പറഞ്ഞ് എഴുതിയിരുന്നപ്പോൾ ഞാനതിന് മറുപടി കൊടുത്തിരുന്നു. അതിൽ പീറ്റർ കെ എന്നൊരു വ്യക്തി ആ ഞാൻ അപ്ലോഡ് ചെയ്തതിൻ്റെ ചുവട്ടിൽ ഒരു കമൻ്റ് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പീറ്റർ കെ, ഞാൻ ഇംഗ്ലണ്ടിൽ ജീവിക്കുന്നവനാണ്. ഐ വാസ് എ കാത്തലിക് ബട്ട് പ്രാക്ടീസിങ് സനാതനധർമ്മ സിൻസ് ലാസ്റ്റ് 20 ഇയേഴ്സ്. അത് ബ്രാക്കറ്റിലാണ്. ഞാനൊരു കാത്തലിക്കാണ്, കഴിഞ്ഞ 20 വർഷമായിട്ട് സനാതനധർമ്മം ജീവിതത്തിൽ പാലിക്കുന്നു. ഇവിടെ വളരെയധികം പള്ളികൾ ഇപ്പോൾ ആളുകൾക്ക് താമസിക്കാൻ ഫ്ലാറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്ന് വെച്ചാൽ ഇംഗ്ലണ്ടിൽ. അങ്ങനെ ഫ്ലാറ്റ് ആക്കിയ ഒരു പള്ളിയിൽ 2 ദിവസം മുമ്പ് ഞാൻ പോയിരുന്നു. അവിടെ താമസിക്കുന്ന എൻ്റെ ഒരു സുഹൃത്തിനെ കാണാൻ വെസ്റ്റ് ലണ്ടനിൽ ബ്രെൻഡ്ഫോർഡിൽ, അവിടെയാണ് ഞാൻ പോയത് എൻ്റെ സുഹൃത്തിനെ കാണാനായിട്ട്. വെസ്റ്റ് ലണ്ടൻ ബ്രെൻഡ്ഫോർഡ് എന്ന് പറയുന്ന സ്ഥലത്താണ് പള്ളി ഫ്ലാറ്റ് ആക്കിയ സ്ഥലത്ത് എന്നിട്ട് അവിടെ താമസിക്കുന്ന എൻ്റെ സുഹൃത്തിനെ കാണാൻ പോയത്. വെസ്റ്റ് ലണ്ടനിൽ ബ്രെൻഡ്ഫോർഡിൽ ഒരു പള്ളിയിൽ 15 ഫ്ലാറ്റുകൾ നിർമ്മിക്കാം. ഇപ്പോൾ വെസ്റ്റേൺ രാജ്യങ്ങളിൽ ഒരു ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്നതാണ് വെജിറ്റേറിയൻ ഫുഡ്. അത് രണ്ടാമത്തെ പോയിന്റാണ്. വെസ്റ്റേൺ രാജ്യങ്ങളിൽ ഒരു ട്രെൻഡായിക്കൊണ്ടിരിക്കുന്നതാണ് വെജിറ്റേറിയൻ ഫുഡ്. അടുത്തത്, 2059 ആകുമ്പോഴേക്കും വെസ്റ്റേൺ രാജ്യങ്ങളിൽ മാംസഭക്ഷണം കഴിക്കുന്നത് വളരെ മോശപ്പെട്ട ഒരു കാര്യമായി ഭൂരിഭാഗം ആളുകളും കരുതും എന്ന ഒരു പഠന റിപ്പോർട്ട് 2 ആഴ്ച മുമ്പ് വായിക്കുകയുണ്ടായി. 2059 ആകുമ്പോൾ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമായിട്ട് അവിടുത്തെ ജനങ്ങൾ ചിന്തിക്കുന്ന ഒരു കാലം വരുന്നു എന്ന ഒരു പഠന റിപ്പോർട്ട് ഞാൻ വായിക്കുകയുണ്ടായി എന്ന് പീറ്റർ പറയുന്നു. മാതാ മൃദാനന്ദമയി ദേവിയും സദ്ഗുരുവുമൊക്കെ മതം മാറ്റുകയായിരുന്നെങ്കിൽ വിദേശങ്ങളിൽ അതിവേഗം വളരുന്ന മതം ഹിന്ദുമതമാകുമായിരുന്നു. അമ്മയുടെ പ്രോഗ്രാമിൽ വരുന്ന ആളുകൾ 90% തദ്ദേശീയരാണ്. ഒരു ബ്രാക്കറ്റിൽ, ഒരു പ്രോഗ്രാമിന് 20,000 ആളുകൾ വരാറുണ്ട് ലണ്ടനിൽ. ഞാനും എല്ലാ വർഷവും പോയി ദർശനം വാങ്ങാറുണ്ട്. ബ്രാക്കറ്റ് ക്ലോസ്. ബൈബിളിലെയും ഖുറാനിലെയും ഒന്നും പൊട്ടക്കഥകൾ ആളുകൾ ഇക്കാലത്ത് വിശ്വസിക്കില്ല. എന്നാൽ സനാതനധർമ്മം എക്കാലത്തും കടാവിളക്കായി നിറഞ്ഞു പ്രകാശിക്കുന്നു എന്നും അങ്ങനെ ആയിരിക്കുകയും ചെയ്യുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഏതായാലും പീറ്ററിൻ്റെ ആ വരികൾ വളരെ ശ്രേഷ്ഠമായി തോന്നി. എന്തായാലും ഇനി ആ പറഞ്ഞതിന് മാത്രമായിട്ട് ചില കമൻറ്റുകൾ നെഗറ്റീവും പോസിറ്റീവും വന്നിട്ടുണ്ടാവുമല്ലോ. ആ അതിലെ ഒരു കമൻ്റ് ഞാൻ വായിക്കാം. ഞാൻ നേരത്തെ വായിച്ചിട്ടില്ല, ഇപ്പോൾ വായിക്കുകയാണ്. ഹേമന്ത് ഡോഗ് എന്ന് പറയുന്ന ആൾ, ക്രിസ്ത്യാനികൾക്ക് ഒരു ദൈവം, ഒരു പുസ്തകം, ഒരു ഭാര്യ, ഒരു ഭർത്താവ്, വളരെ ഇടുങ്ങിയത്, സനാതനം, ഇഷ്ടംപോലെ ദൈവം, ഇഷ്ടംപോലെ പുസ്തകം, ഇഷ്ടംപോലെ ഭർത്താവ്. ഇഷ്ടംപോലെ ഭർത്താവ് സ്വീകരിക്കാൻ സാധിക്കില്ല. അത് ഇഷ്ടമാതിരി ഭാര്യയെ സ്വീകരിച്ചവരുണ്ട്. പക്ഷെ പള്ളൂരുത്തിയിലെ ഒരച്ഛൻ ഇഷ്ടമാതിരി ആണുങ്ങളെ പെണ്ണുങ്ങളെ പോലെ ഉപയോഗിച്ചിട്ടുണ്ട്. കൊട്ടിയൂരിലെ അച്ഛനും ചെറുപ്പക്കാരികളെ കാര്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ജലന്ധറിലെ അച്ഛനും ഇഷ്ടമാതിരി കന്യാസ്ത്രീകളെ ഭാര്യയായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ പാഞ്ചാലിക്ക് ഇഷ്ടംമാതിരി ഭർത്താവുകൾ ഉണ്ടായിരുന്നില്ല. അതിൻ്റെ അഗാധ തലത്തിലേക്ക് പോയാൽ അറിയാം. ഏതായാലും ഇഷ്ടംമാതിരി ഭർത്താക്കന്മാരും ഇഷ്ടംമാതിരി ഭാര്യമാരും ഒക്കെ ഉണ്ടായിരുന്നത് പള്ളി സെമിനാറികളിലെ അച്ഛന്മാർക്ക് തന്നെയാണ് എന്ന് ഹേമന്ത് ഡോഗ് അറിയുന്ന നല്ലതാണ്. ഇഷ്ടം പോലെ സമ്മതത്തോടെ ലൈംഗിക ബന്ധം, അത് ആണുങ്ങളെയും പെണ്ണുങ്ങളെയും നടത്തിയിരുന്നത് കൊട്ടാരക്കരയിലെ സെമിനാരി നടത്തുന്ന അച്ഛനാണ്. പള്ളൂർത്തിയിലെ ബോയ്സ് ഹോസ്റ്റൽ നടത്തുന്നവരാണ്. പിന്നെ ഭംഗിയായിട്ട് നമ്മുടെ കൊട്ടൂർ ഫാദർ കോട്ടൂരും സ്റ്റെഫിയും ഒക്കെ നടത്തിയിട്ടുണ്ട്. പിന്നെ ഇഷ്ടംമാതിരി കന്യാസ്ത്രീകൾ എങ്ങനെയാണ് ഉപയോഗിച്ചിരുന്നത് എന്ന് ഭംഗിയായിട്ട് നമ്മുടെ ജസ്മി എന്ന് പറയുന്ന കന്യാസ്ത്രീ ആയിരുന്ന സ്ത്രീ പറഞ്ഞിട്ടുമുണ്ട്. മദർ സുപ്പീരിയർമാരുടെ പ്രധാന ജോലി എന്ന് പറയുന്നത് പല അച്ഛന്മാർക്കും കൂടെ ഉള്ളതിനെ കാഴ്ചവെക്കലുമാണ്. ഇപ്പൊ കല്യാണം കഴിക്കാതെ തന്നെ ഉപയോഗിക്കാൻ സാധിക്കും. ഹിന്ദുക്കൾ കല്യാണം കഴിച്ചിട്ടാണ് ഉപയോഗിച്ചിരുന്നത്, ഒന്നിൽ കൂടുതൽ ഭാര്യമാരെയോ ഭർത്താക്കന്മാരെയോ ഉണ്ടെങ്കിൽ. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, സമ്മതത്തോടുകൂടി ലൈംഗിക ബന്ധം തോണിക്കാരിയായ സന്യാസി ചെയ്തതും സൂര്യദേവനും വായുദേവനും ചെയ്തതും അത് തന്നെയാണ്.
സൂര്യദേവൻ ലൈംഗികമായിട്ട് 6 മില്യൺ ഡിഗ്രി സെന്റിഗ്രേഡ് ഉള്ള സൂര്യഗോളം ചെയ്യുമെന്ന് തോന്നുകയാണെങ്കിൽ തൻ്റെ മാനസികാവസ്ഥയ്ക്ക് ഒരു കാരണം ഇവിടുത്തെ കർദിനാൾ നയിക്കുന്ന പള്ളിയിലെ സംവിധാനമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ തോണിക്കാരിയെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തോണിക്കാരിക്ക് അത്യുജ്വലമായിട്ടുള്ള വേദവ്യാസന്റെ മാതൃപദവി കൊടുത്തിരിക്കുകയാണ്. അതല്ലാതെ 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ ഉപയോഗിച്ചിട്ട് ആരും അറിയാതെ സെമിനാരികളിൽ കന്യാസ്ത്രീകളുടെ മഠം എന്ന് പറയുന്ന വേശ്യാകേന്ദ്രം പോലെയുള്ള സ്ഥലത്ത് വളർത്തിയിട്ട് ക്രിസ്ത്യൻ ആശുപത്രികളിൽ പ്രസവിപ്പിച്ചിട്ട് അച്ഛനമ്മമാർക്ക് പൈസ കൊടുത്തിട്ട് ഈ കുട്ടിയൂരച്ഛൻ അല്ല ഇതൊക്കെ ചെയ്യിക്കുന്നതെന്ന് പറയുന്ന മാതിരി ചെയ്തിട്ടില്ല. മത്സ്യഗന്ധിക്ക് കുട്ടി ജനിച്ചിട്ടുണ്ടെങ്കിൽ ഭംഗിയായിട്ട് വേദവ്യാസനായിട്ട് മുക്കുവ കുടിലിൽ ജനിച്ച വ്യക്തിയെ ഹിന്ദു ധർമ്മം 100% സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാനുള്ളത്. ഏതായാലും ഒരു കാര്യമുണ്ട്, തനിക്ക് പറ്റിയ പേരാണ് തൻ്റെ അച്ഛനും അമ്മ ഇട്ടിരിക്കുന്നത്, ഹേമന്ത ഡോഗ്, ഹേമന്ത പട്ടി എന്നുള്ളത്. ആ പട്ടിയുടെ വിവേകം തന്നെത്താനെ ഉണ്ടെന്ന് അറിയിക്കുന്ന പേര്. അതവിടെ ഇരിക്കട്ടെ. അടുത്തൊരു കമന്റ്, യു സെഡ് ഇറ്റ് ട്രൂ ഫാക്ട്സ് മിസ്റ്റർ പീറ്റർ, ഗ്രേറ്റ് ബ്രദർ, ഓൾ ദി ബെസ്റ്റ് ടു യു. അത് അഭിനുപാൽ PVYR. അടുത്തത് അനിമ ശങ്കർ, ഹേമന്ത ഡോഗ്, ക്രൈസ്റ്റിന്റെ പേരിൽ ലാക്സ് ഓഫ് പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ഇൻ ദ നെയിം ഓഫ് കന്യാസ്ത്രീ. സത്യമാണത്. സ്വിറ്റ്സർലൻഡിലെ കോടതിയിൽ ശ്രീകൃഷ്ണന് 16,000 ഭാര്യമാരുണ്ട്, അതുകൊണ്ട് ശ്രീകൃഷ്ണനെ തിരസ്കരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഹരേ കൃഷ്ണ പ്രസ്ഥാനക്കാർ കോടതിയിൽ കൊടുത്തത് ലക്ഷക്കണക്കിന് മണവാട്ടികളുള്ള പാർട്ടിയാണ് മരിച്ചുപോയ കുരിശിൽ മരിച്ചുപോയിട്ടുള്ള യേശു ക്രിസ്തു. ലക്ഷക്കണക്കിന് മണവാട്ടികൾ, മണവാട്ടികളെന്നല്ല പറയേണ്ടത് ഹേമന്ത ഡോഗെ, വിധവകളെന്നാ പറയേണ്ടത്. ലോകത്തില് ഓരോ കന്യാസ്ത്രീയും അവർ കന്യാസ്ത്രീ പട്ടം സ്വീകരിച്ച് ദൈവവിളി കിട്ടിക്കഴിഞ്ഞാൽ യേശു ക്രിസ്തുവുമായിട്ട് രമിക്കുന്ന ഒരു പരിപാടി ഉണ്ടെന്നൊരു കന്യാസ്ത്രീ പറഞ്ഞു. സത്യമാണോ നുണയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിലയ്ക്കൽ പള്ളിയിൽ പ്രഭാഷണത്തിന് പോയപ്പോഴാണ് അത് പറഞ്ഞത്. ഏതായാലും 2000 വർഷങ്ങൾക്ക് മുമ്പ് കുരിശിൽ മരിച്ച ആ വ്യക്തിക്ക് ലോകത്തിലെമ്പാടും ഭാര്യമാരും മണവാട്ടിമാരും ഉണ്ടെങ്കിൽ കൃത്യ നമ്പർ സഹിതം മാത്രമേ ശ്രീകൃഷ്ണനുള്ളൂ. ഹേമന്ത് ഡോഗേ, ഡോഗിനെ ഡോഗേ എന്നല്ലേ വിളിക്കാൻ പറ്റുള്ളൂ. അടുത്തത് ഹേമന്ത് ഡോഗ്, വൈ ആർ യു കീപ്പിംഗ് ദി ഇൻ യുവർ നെയിം ഡോഗ്, വൈ ആർ യു കീപ്പിംഗ് ദ നെയിം ഡോഗ് വിത്ത് യുവർ നെയിം. ജസ്റ്റ് ഫീൽ ദം ചീപ്പ്, യു ആർ ലക്കി ദാറ്റ് ദാറ്റ് അനിമൽ കോണ്ട് റിയാക്ട് ലൈക്ക് ഹ്യൂമൻ ബീയിങ്. വൈ ആർ യു ഗെറ്റിംഗ് ടെൻസ്ഡ്? He wrote the facts, just try to study it. Why you are tensed when you are reading Peter's report? Why you are worrying? Just read it and understand. എന്നാണ് അഭിനുപാൽ പറയുന്നത്. അങ്ങനെ രണ്ട് കമന്റുകൾ അതിന്റെ കൂട്ടത്തിലുണ്ട്. ഏതായാലും പീറ്റർ ജി, ഒരു കാര്യം സന്തോഷമുണ്ട്, ഈ തട്ടിപ്പും വെട്ടിപ്പും ചതിയും വഞ്ചനയും കൊണ്ട് ഒരു മതം പ്രചരിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് തകരാതിരിക്കില്ല. ഒരു കായംകുളം കൊച്ചുണ്ണിയും ഒരു വീരപ്പനും ഒരു ഒസാമ ബിൻ ലാദനും ഒരു സദ്ദാം ഹുസൈനും ഒരു ഗദ്ദാഫിയും ഒരു പോൾപോട്ടും സ്ഥിരമായിട്ട് ലോകത്തിൽ നിന്നിട്ടില്ല. അവരെ പോലെയുള്ളവരും സ്ഥിരമായിട്ട് നിൽക്കില്ല. അതാണ് ഇപ്പൊ കേരളത്തിലെ ക്രിസ്ത്യാനികളിൽ ഒരു വലിയ വിഭാഗം മതപരിവർത്തനം നടത്താനായിട്ടും മത കച്ചവടം നടത്താനായിട്ടും ഈ ചാലക്കുടി ധ്യാനകേന്ദ്രം പോലെ 37 ധ്യാനകേന്ദ്രം തൃശൂർ ജില്ലയിലുള്ളതും ഗാഗുൽത്ത ഉൾപ്പെടെ ഉള്ളതും അതുപോലെ തന്നെ കലവൂര് ആലപ്പുഴയിലുള്ള ഈ ഗർഭാസനം പള്ളിയിലൊക്കെ നടക്കുന്നത്. കുറേ പേരെ കുറേ കാലം പറ്റിക്കാം, എല്ലാവരെയും എല്ലാ കാലത്തും പറ്റിക്കാൻ പറ്റില്ല എന്നുകൂടി അറിയാൻ സാധിക്കട്ടെ. ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്ക് പീറ്ററിനെ പോലെയുള്ളവർ ഇത് എഴുതിയത് ഗംഭീരമായിട്ടുണ്ട്. തോമസ് മുറ്റത്തുകുന്നേലും വേറൊരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്, നാളെ ഞാൻ വായിക്കാം. പ്രണാമം, നമസ്കാരം.